താരാമണ്ഡലം ഒരു സൗരയൂഥം എന്നല്ല, ഓരോ രേണുവും അതുപോലെ ചക്രമാക്കി പാരാകെ ഭഗവതി ഭിന്ന വേഗമായി നിൻ തേരോടുന്നത് ബുധർ എങ്ങു നോക്കിയാലും എന്നാണ്. ബുധർ നോക്കിയാലേ കാണുകയുള്ളൂ, ബുദ്ധി ഇല്ലാത്തവർ നോക്കിയാൽ അത് കാണുകയില്ല. താരാമണ്ഡലം ഒരു സൗരയൂഥം എന്നല്ല, ഓരോ രേണുവും അതുപോലെ ചക്രമാക്കി സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും പ്രവർത്തിക്കുന്ന മഹാശക്തിയായിട്ടാണ്, അല്ലെങ്കിൽ ആ ശക്തിയുടെ പര്യായമായിട്ടാണ് ആശാൻ കവിതയെ കാണുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ആർക്കും നിൻ വടിവറിയില്ല എന്ന്. കവിതയുടെ സമഗ്ര രൂപം അറിയാൻ ആവശ്യമായ എപ്പിസ്റ്റമോളജിക്കൽ ടൂൾ നമുക്കില്ല എന്ന്. ആർക്കും നിൻ വടിവറിയില്ല, അതുകൊണ്ട് അത് അജ്ഞേയമായിരിക്കുന്നു കവിതയുടെ രഹസ്യം. ആശാനെപ്പോലെ പാണ്ഡിത്യമോ പ്രതിഭയോ ഒന്നുമില്ലാത്ത ഒരു കവിയും അല്ലാത്ത ഒരു കവിയുടെ ഭാര്യ, റഷ്യൻ കവി ഓസിപ് മെൻഡൽസ്റ്റാമിൻ്റെ ഭാര്യ, ഒരു ചെറിയ കുറിപ്പ് അദ്ദേഹത്തിൻ്റെ ഒരു കവിതാസമാഹാരത്തിന് എഴുതിയിട്ടുണ്ട്. അതിൽ അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ കാവ്യകലയെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: പോയട്രി ഈസ് എ മിസ്റ്ററി. അപ്പോൾ മഹാപണ്ഡിതനായ കുമാരനാശാനും ഒരു പാണ്ഡിത്യവുമില്ലാത്ത നട്ടാഷ മെൻഡൽസ്റ്റാമും ഒരുപോലെ പറയുന്നു ആർക്കും നിൻ വടിവറിയില്ല എന്ന്, അല്ലെങ്കിൽ പോയട്രി ഈസ് എ മിസ്റ്ററി എന്ന്. എന്തായാലും കുമാരനാശാൻ മനുഷ്യ അസ്തിത്വത്തിൻ്റെ കാര്യകാരണങ്ങളെ, സൂക്ഷ്മതലങ്ങളെ അറിയാനുള്ള മാർഗമായിട്ടാണ് കവിതയെ ആശ്രയിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ധ്യാന മനനങ്ങളുടെ ഫലമായി അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ മനുഷ്യജീവിതത്തിൻ്റെ ആന്തരിക ലോകത്തെയാണ് അദ്ദേഹം ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കരുണയും അതിൽ നിന്ന് വ്യത്യസ്തം അല്ല. നമുക്കറിയാം കുമാരനാശാൻ അടിയുറച്ച ദൈവവിശ്വാസിയായിരുന്നു, ആസ്തികനായിരുന്നു. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശന വാഴ്ത്തുവിൻ എന്ന് ആഹ്വാനം ചെയ്ത കവിയാണ് അദ്ദേഹം. നിത്യനായക നീതിചക്രമതിൻ തിരിച്ചിലിന് അക്ഷമാം സത്യം ഉൾക്കമലത്തിലും വിളങ്ങുകെന്നുട നാവിലും എന്ന് പ്രാർത്ഥിച്ച കവിയാണ് അദ്ദേഹം. നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം എന്ന് കൊച്ചു കുഞ്ഞുങ്ങളോട് പറഞ്ഞുകൊടുത്ത കവിയാണ് കുമാരനാശാൻ. അതുകൊണ്ട് ആശാൻ പറയുന്നത് ബുദ്ധദർശനം നാസ്തിക ദർശനമാണ്, അത് നമുക്ക് സ്വീകാര്യമല്ല. നമുക്ക് സ്വീകാര്യം ശ്രീനാരായണ ഗുരുവിൻ്റെ ആസ്തിക ദർശനമാണ് എന്ന്. പല മതസാരവും ഏകം എന്ന് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ബുദ്ധതത്വങ്ങൾക്ക് കടകവിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്, ആശാൻ പറഞ്ഞത്. ഒരു ദൈവം എന്ന സങ്കല്പം ബുദ്ധദർശനത്തിലില്ല എന്ന്, അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ദർശനത്തിന് കടകവിരുദ്ധമാണ് ബുദ്ധദർശനം എന്ന് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടുകൂടിയാണ് ബുദ്ധമതം സ്വീകരിക്കരുത് എന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹം മതപരിവർത്തന രസവാദം എഴുതിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യമായി ശ്രദ്ധേയനാക്കിയ വീണപൂവിൽ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് ചർച്ച ചെയ്ത് സ്ഥാലീപുലാക ന്യായേന ചർച്ച ചെയ്ത് അവസാനം അദ്ദേഹം ഹാ ശാന്തി ഔപനിഷദോക്തികൾ തന്നെ നൽകും എന്ന നിഗമനത്തിലെത്തിയത്.
ഏതാണ് ആ ഉപനിഷദോക്തികൾ? ഋഗ്വേദത്തിലെ, ഐതരേയ ഉപനിഷത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന ഉക്തി, എന്ന അഫോറിസം, എന്ന ആപ്തവാക്യം. യജുർവേദത്തിലെ, ബൃഹദാരണ്യ ഉപനിഷത്തിലെ അഹം ബ്രഹ്മാസ്മി എന്ന ആപ്തവാക്യം. അഥർവവേദത്തിലെ, മാണ്ഡൂക്യ ഉപനിഷത്തിലെ അയം ആത്മാ ബ്രഹ്മ എന്ന അഫോറിസം ആപ്തവാക്യം. അതുപോലെ സാമവേദത്തിലെ ഛാന്ദോഗ്യ ഉപനിഷത്തിലെ തത്വമസി എന്ന ആപ്തവാക്യം. ജീവിതവും മരണവും എന്ന വൈരുദ്ധ്യത്തിൻ്റെ, ആ വൈരുദ്ധ്യം ഉളവാക്കുന്ന സംഘർഷത്തിൻ്റെ അശാന്തിയിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗമായി അദ്ദേഹം നിർദ്ദേശിക്കുന്നത് ഹാ ശാന്തി ഔപനിഷദുക്തികൾ തന്നെ നൽകും എന്നാണ്. പക്ഷേ ആ ഔപനിഷദുക്തികളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഭവവും വിശ്വാസവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് കണ്ണയെ മടങ്ങുക, കരിഞ്ഞും അലിഞ്ഞും ആശു മണ്ണാകും ഈ മലര്, വിസ്മൃതമാകും ഇപ്പോൾ എണ്ണിയിടുക ആർക്കും ഇതുതാൻ ഗതി, സാധ്യമെന്ത് കണ്ണീരിനാൽ അവനി വാഴ്വ് കിനാവ് കഷ്ടം എന്ന അനുഭവത്തെ തള്ളിപ്പറയാൻ ആശാന് കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഔപനിഷദ ഉക്തികളിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഭവം തള്ളിക്കളയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം സത്യസന്ധമായി തന്നെ അത് ആവിഷ്കരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വാസം വീണപൂവിൽ മാത്രമല്ല, 1919 എഴുതിയ ചിന്താവിഷ്ടയായ സീതയിലും, ദിനരാത്രികൾക്ക് അറ്റ് ശാന്തമാം അനഘസ്ഥാനം ഇതാദിധാമമാം എന്ന് താൻ എത്തിച്ചേരാൻ പോകുന്ന, മരണാനന്തരം എത്തിച്ചേരാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് സീത പറയുന്നുണ്ട്. അനഘസ്ഥാനം ഇതാദിധാമമാം, ദിനരാത്രികളറ്റ് വൈരുദ്ധ്യങ്ങളറ്റ് ശാന്തമായ സ്ഥലത്തെത്തും. ഭജമാനൈക വിഭാവ്യമായ പദം എന്നാണ് ആ പദത്തെ വിശേഷിപ്പിക്കുന്നത്. അവിടെ വൈരുദ്ധ്യങ്ങളില്ല. പക്ഷേ ജീവിതത്തിൽ ഉള്ള വൈരുദ്ധ്യങ്ങളെ ആശാന് നിഷേധിക്കാൻ പറ്റുന്നില്ല. അതിനെ അസത്യമെന്നോ മിഥ്യയെന്നോ മായയെന്നോ ഒന്നും തള്ളിക്കളയാൻ ആശാന് പറ്റുന്നില്ല. ആ അനുഭവം സത്യസന്ധമായി തന്നെ ആശാൻ ആവിഷ്കരിക്കുന്നു. പ്രരോദനത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നത് വിശ്വാസത്തിലാണ്. ആകാശങ്ങളെ അണ്ടരാശികളോടും ഭക്ഷിക്കും ആകാശമായി, ഇക്കാണുന്ന സഹസ്രരശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി, ശോക ആശങ്കയെഴാത്ത ശുദ്ധസുഖവും ദുഃഖീകരിക്കുന്നതാം, ഏകാന്ത അദ്വയ ശാന്തിഭൂവിന് നമസ്കാരം നമസ്കാരമേ. നമസ്കാരമേ ഉള്ളൂ, അദ്ദേഹം അങ്ങോട്ട് എത്തിയിട്ടില്ല. എത്തിയത് എവിടെയാണ്? ഓരോന്നിങ്ങനെ ഊഹമോ നിഗമമോ ലാക്കാക്കിയോതാം ചിലർക്ക്, ആരോരുന്നിത് സത്യം എങ്ങനെ ഒരാൾ കാണുന്നിത് അങ്ങേപ്പുറം, നേരോ പ്രേതകഥാപ്രസക്തി പൊളിയോ മസ്തിഷ്ക വൈകല്യമോ, വേരോടിങ്ങ് കരിഞ്ഞുപോയ തരുവിൻ ഛായയ്ക്ക് നിൽക്കാവതോ. ഈ സന്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സത്യം. പക്ഷേ വിശ്വാസം അദ്വൈതത്തിലാണ്.